ഹലോ ഇപ്പോൾ ആർ ജെ ഡി നേതാവ് ബിനു ചാക്കോ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ബിനു ചാക്കോ, ബിനു ചാക്കോ, സോഷ്യലിസ്റ്റ് മുഖമായിരുന്ന യുവ സോഷ്യലിസ്റ്റുകളുടെയും ഇപ്പോഴത്തെ ജെ ഡി എസിലെയും ഒക്കെ സ്ഥിരം മുഖമായിരുന്ന, ചാനൽ ചർച്ചകളിലൊക്കെ എൽ ഡി എഫിന് വേണ്ടി പ്രതിരോധം തീർക്കാൻ എത്തിയിരുന്ന പാലോട് സന്തോഷം 2000-ലധികം പേരും എൽ ഡി എഫ് വിടുന്നു, ജെ ഡി എസ് വിടുന്നു, ഇതാ ബി ജെ പിയിലേക്ക് പോകുന്നു. ഈ വിഷയം ജനതാദൾ സെക്യുലർ, അതായത് ജെ ഡി എസ് എന്ന പേരിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ആശയം ഉയർത്തിപ്പിടിച്ചിരുന്ന ആളുകൾ ഈ സംഘപരിവാർ പാളയത്തിൽ എത്തുന്നു എന്നുള്ള വാർത്ത ഏറെ വേദനാജനകമാണ്. പക്ഷേ ഈ ജനതാദൾ എസ് പ്രത്യേകിച്ച് നമുക്കറിയാം, ഇന്ത്യയുടെ രാഷ്ട്രീയ പരിപ്രേക്ഷ്യത്തിൽ ജനതാ പാർട്ടിയുടെ രൂപീകരണ കാലഘട്ടം മുതൽ അങ്ങനെ ഇങ്ങോട്ട് വളർന്നു വന്ന് ജനതാദളായി വളർന്നു വന്ന ഒരു കാലഘട്ടത്തിന്റെ ആ കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോ കുറെ ആളുകള് ഈ അവസരവാദ രാഷ്ട്രീയത്തെ മുൻനിർത്തി, നമുക്കറിയാം ഈ കർണാടക തെരഞ്ഞെടുപ്പ് സംഘപരിവാറിനെതിരെ നടന്ന ഏറ്റവും വലിയ ഒരു മുന്നേറ്റം എന്ന് നമ്മള് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ വിലയിരുത്തിക്കൊണ്ടിരുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട് കർണാടക തെരഞ്ഞെടുപ്പില്. അവിടെ കർണാടക തെരഞ്ഞെടുപ്പില് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നേതൃത്വം നൽകിക്കൊണ്ടുള്ള ഒരു മുന്നണി അവിടെ ഭരണം പിടിക്കുമ്പോൾ ഈ കോൺഗ്രസ് വിരുദ്ധ അല്ലെങ്കിൽ ബി ജെ പി വിരുദ്ധതയ്ക്ക് വേണ്ടി നിലപാടെടുത്തിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായ എച്ച് ഡി ദേവഗൌഡയുടെ മകൻ കുമാരസ്വാമി വിലവേശ രാഷ്ട്രീയം നടത്തുന്നത് നമ്മൾ കണ്ടതാണ്, 3 മാസങ്ങൾക്കപ്പുറം കണ്ടതാണ്. ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തനിക്ക് കുതിരക്കച്ചവടത്തിലുള്ള അവസരം ഉരുത്തിരിഞ്ഞ് വരുമെന്നുള്ള തിരിച്ചറിവിൽ സിംഗപ്പൂരിൽ പോയി എന്ന് മാധ്യമങ്ങൾ വാർത്ത വെച്ചതാണ്, സിംഗപ്പൂർ വിലപേശാൻ വേണ്ടി. വളരെ ഈ രാജ്യത്ത് ബഹുസ്വരത ആഗ്രഹിക്കുന്ന, ജനാധിപത്യം ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ കോൺഗ്രസ് വന്നപ്പോൾ, തിരിച്ചു വന്നപ്പോൾ ഇനിയും തനിക്ക് അവസരം വേണമെങ്കിൽ ബി ജെ പിയുമായി ചർച്ച നടത്താൻ തയ്യാറാണ് എന്ന് സൂചകം വെച്ചുകൊണ്ടാണ് പാർലമെന്റ്, നമുക്കറിയാം രാഷ്ട്രീയ ജനതാദൾ ട്വീറ്റ് ചെയ്തതാണ് ശവപ്പട്ടിയുടെ മാതൃക, നിങ്ങൾ കേരള ചർച്ച ചെയ്ത വിഷയമാണ് ശവപ്പട്ടിയുടെ മാതൃക. രാജ്യത്ത് ശവമടക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് കൂട്ടുനിന്നുകൊണ്ട് ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷ കക്ഷികളൊക്കെയും അതിൽ നിന്ന് വിട്ടുനിന്നപ്പോൾ, പക്ഷേ സോഷ്യലിസ്റ്റ് പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതിൽ വിഷമമുണ്ട് എന്ന് പാലോട് സന്തോഷം പറയുന്നു. പക്ഷേ സി പി ഐ എമ്മിന്റെ ചിറ്റമ്മ നയമാണ് എൽ ഡി എഫിൽ നടക്കുന്നത്. ഘടകകക്ഷികൾക്ക് സ്വാതന്ത്ര്യമില്ല, ഘടകകക്ഷികൾ ഭരിക്കുന്ന വകുപ്പുകളിൽ സി ഐ ടി യു ലോബി പിടിമുറുക്കുന്നു. ഈ പരാതികൾ പാലോട് സന്തോഷം അടക്കമുള്ളവർ നിരവധിയായി ഉന്നയിക്കുന്നു. പക്ഷേ ഇവിടെ വിഷയം അതല്ല. ബിനു ചാക്കോ, നിങ്ങളടക്കമുള്ള ആർ ജെ ഡി ശ്രേയാംസ് കുമാറിനെയൊക്കെ ഉൾക്കൊണ്ട് വിപുലീകരിക്കാൻ പോകുന്നു എന്ന വാർത്തകൾ വരുന്നു. അതേ സംബന്ധിച്ച് താങ്കൾക്ക് ഒരുപക്ഷെ പറയാൻ പരിമിതി ഉണ്ടാകും, ഞാൻ എൻ്റെ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ നിങ്ങളിലേക്ക് അല്ലെങ്കിൽ ആർ ജെ ഡിയിലേക്കോ അല്ലെങ്കിൽ ഈ എൽ ജെ ഡി ഇപ്പോൾ നിലവിലുള്ള ശ്രേയാംസ് കുമാറിൻ്റെ പാർട്ടിയിലേക്കോ ഒന്നും ഈ സോഷ്യലിസ്റ്റ് നേതാവിനെയും ഈ 2000 പേരെയും അവർ അവകാശപ്പെടുന്നത് ശരിയാണെങ്കിൽ പിടിക്കാനായില്ല, ബി ജെ പിക്ക് പിടിക്കാനായി. നിങ്ങളുടെയൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പാപ്പരത്വമല്ലേ സൂചിപ്പിക്കുന്നത് ബിനു ചാക്കോ? അങ്ങനെയൊന്നുമില്ല, ഞങ്ങള് ശ്രീ പാലോട് സന്തോഷം അടക്കമുള്ള ആളുകൾക്ക് ഈ ഇവിടെ വളരെ എനിക്ക് ചിരി വരികയാണ്. കാരണം അങ്ങയെ പോലെയുള്ള ഏറെ പരിണതപ്രജ്ഞനായ മാധ്യമപ്രവർത്തകൻ, ഒരു സീനിയർ മാധ്യമപ്രവർത്തകൻ എന്ന് പറയുന്നില്ല, പക്ഷെ പരിണതപ്രജ്ഞനായ ഒരു മാധ്യമപ്രവർത്തകൻ പറയുന്നു, സി പി എമ്മിന് വിരുദ്ധമായി തങ്ങൾ കണ്ടെത്തുന്നത് ബി ജെ പി ആണ് എന്ന് കണ്ടെത്തുന്ന സാഹചര്യം ഉരുത്തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്? നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ചുവപ്പ് കാവിയാകും എന്ന് പറയുന്നതിന്റെ ഒരു വ്യാഖ്യാനം, ഞാൻ അങ്ങനെ വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ യു ഡി എഫിൽ ഉണ്ടായിരുന്ന, അതായത് ശ്രേയാംസ് കുമാറിനൊപ്പം ഒക്കെ ഉണ്ടായിരുന്ന പഴയ സോഷ്യലിസ്റ്റ് നേതാവ് ശ്രീ പട്ടാഴി ശ്രീകുമാർ കൂടി ഈ ഘട്ടത്തിൽ നമ്മളോടൊപ്പം ചേരുകയാണ്. കവിയും പൊതുപ്രവർത്തകനും രാഷ്ട്രീയ നേതാവ് ഒക്കെയായ പട്ടാഴി ശ്രീകുമാർ. ശ്രീ പട്ടാഴി ശ്രീകുമാർ, താങ്കൾക്ക് കേൾക്കാമോ? ശ്രീ പട്ടാഴി ശ്രീകുമാർ, താങ്കൾക്ക് കേൾക്കാമോ? എനിക്ക്